ഈ അധ്യായത്തിൽ ആദ്യമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിവിധ തരം പവർ സ്റ്റേഷനുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ്. നമുക്കറിയാം, പ്രധാനമായും ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, തെർമൽ പവർ സ്റ്റേഷൻ, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ മുതലായ മൂന്ന് തരം പ്രധാനപ്പെട്ട പവർ സ്റ്റേഷനുകളാണ് ഭാരതത്തിൽ സ്ഥാപിതമായിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ, ഭാരതത്തിൽ എവിടെയൊക്കെയാണ് ഈ പവർ സ്റ്റേഷനുകൾ സ്ഥാപിതമായിരിക്കുന്നത് എന്നൊക്കെ കൃത്യമായ വിവരങ്ങൾ പാഠപുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. ഇത് കൃത്യമായി പഠിക്കുകയും പരീക്ഷയ്ക്ക് ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. അടുത്തതായി പാഠപുസ്തകത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്നാണ് ഈ പവർ സ്റ്റേഷനിൽ സ്ഥാപിതമായിരിക്കുന്ന പവർ ജനറേറ്ററുകളെക്കുറിച്ച്. പവർ ജനറേറ്ററുകളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ രണ്ട് തരം ജനറേറ്ററുകളെക്കുറിച്ച് അവിടെ പ്രസ്താവിക്കുന്നുണ്ട്. ഒന്ന് സിംഗിൾ ഫേസ് ജനറേറ്റർ, രണ്ട് ത്രീ ഫേസ് ജനറേറ്റർ. സിംഗിൾ ഫേസ് ജനറേറ്ററിൻ്റെയും ത്രീ ഫേസ് ജനറേറ്ററിൻ്റെയും പ്രവർത്തനത്തിലുള്ള വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ സിംഗിൾ ഫേസ് ജനറേറ്ററും ത്രീ ഫേസ് ജനറേറ്ററും തമ്മിൽ ഘടനയിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ത്രീ ഫേസ് ജനറേറ്ററിൽ 120 ഡിഗ്രി കോണളവിൽ സമാനമായ ചുറ്റുകളുള്ള ആർമേച്ചർ കോയിലുണ്ട്. ഈ മൂന്ന് ആർമേച്ചർ കോയിലിലും വ്യത്യസ്ത തരത്തിലുള്ള മൂന്ന് ഫേസിലുള്ള എ സി ആണ് നമുക്ക് വെളിയിൽ കിട്ടുന്നത്. ഈ എ സിയാണ് നമ്മൾ ത്രീ ഫേസ് എ സി എന്ന് വിളിക്കുന്നത്. ത്രീ ഫേസ് എ സിയുടെ ആർമേച്ചർ കോയിലിലെ സ്വതന്ത്രമായ അഗ്രങ്ങൾ കൂട്ടിമുട്ടിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പൊതുബിന്ദുവുണ്ട്. ഈ പൊതുബിന്ദുവിനെയാണ് നമ്മൾ ന്യൂട്രൽ പോയിൻ്റ് എന്ന് വിളിക്കുന്നത്. ഈ ന്യൂട്രൽ പോയിൻ്റിൽ നിന്ന് വിളിക്കുന്ന ഈ ബിന്ദുവിൽ നിന്നും വലിക്കുന്ന ലൈനാണ് ന്യൂട്രൽ ലൈൻ. അങ്ങനെ ഒരു ത്രീ ഫേസ് ജനറേറ്ററിൽ നിന്നും നമുക്ക് മൂന്ന് ഫേസ് ലൈനുകൾ, ഒരു ന്യൂട്രൽ ലൈനുകൾ എന്നിവ വെളിയിലേക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം ഈ പാഠഭാഗത്ത് പ്രധാനമായും പരാമർശിക്കുന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഭാഗമാണ് ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി എങ്ങനെയാണ് വിതരണം നടത്തുന്നത്. അതായത് ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകളിൽ നിന്നും ഉപയോഗിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് എങ്ങനെ വിതരണം നടത്തും, അഥവാ പവർ ട്രാൻസ്മിഷൻ, പവർ വിതരണം, ഇവയെക്കുറിച്ച് പരാമർശിക്കുന്ന പാഠഭാഗങ്ങൾ പിന്നീട് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ വിതരണ ശൃംഖലയിലെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ ഏതൊക്കെയെന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പവർ വിതരണത്തിനായി ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം ട്രാൻസ്ഫോർമറുകളാണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറുകളും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറുകളും ഉപയോഗിച്ചാണ് വൈദ്യുതി പവർ സ്റ്റേഷനുകളിൽ നിന്ന് വിതരണം നടത്തുന്നത്. ഇതിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറുകളുടെയും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറുകളുടെയും ധർമ്മം എന്താണ് എന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. വിതരണ ട്രാൻസ്ഫോർമറിലെ സ്റ്റാർ കണക്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. ആ പാഠഭാഗത്തു നിന്ന് ഒരു ഫേസ് ലൈനും ന്യൂട്രൽ ലൈനും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം, രണ്ട് ഫേസ് ലൈനുകളും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എന്നിവ പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഗ്രഹവൈദ്യുതീകരണം, ഗ്രഹവൈദ്യുതീകരണം എങ്ങനെയായിരിക്കണം, സമാന്തരമായാണ് ഗ്രഹവൈദ്യുതീകരണ സർക്യൂട്ടുകൾ സ്ഥാപിക്കേണ്ടത്, അതുപോലെ വൈദ്യുതോർജ്ജത്തിൻ്റെ വ്യാവസായിക യൂണിറ്റ് എന്താണ്, എങ്ങനെയാണ് ഈ വൈദ്യുതോർജ്ജത്തിൻ്റെ വ്യാവസായിക യൂണിറ്റ് കണക്കാക്കുന്നത്, ത്രീ പിൻ പ്ലഗ് എങ്ങനെയാണ് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നത് എന്നീ കാര്യങ്ങളും വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. നമുക്ക് ഇനി ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം. മൂലമറ്റം, നെയ്വേലി, കോട്ട എന്നീ സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പവർ സ്റ്റേഷനുകൾ മൂന്ന് തരത്തിലുള്ളതാണ്. ഓരോ പവർ സ്റ്റേഷനും ഏത് തരത്തിലുള്ളതാണെന്ന് വ്യക്തമാക്കുക. ഉത്തരം മൂലമറ്റമാണ്, കാരണം മൂലമറ്റം ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനാണ്. നെയ്വേലി തെർമൽ പവർ സ്റ്റേഷനാണ്. രാജസ്ഥാനിലെ കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നത് ന്യൂക്ലിയർ പവർ സ്റ്റേഷനാണ്. രണ്ടാമത്തെ ചോദ്യം,
നെയ്വേലിയിൽ സ്ഥാപിതമായിരിക്കുന്ന പവർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് എങ്ങനെ? അനുയോജ്യമായ ഇന്ധനം ജ്വലിപ്പിച്ചുണ്ടാക്കുന്ന താപോർജ്ജം ഉപയോഗിച്ച് ജലത്തെ നീരാവിയാക്കുന്നു. ഈ ആവിശക്തി ഉപയോഗിച്ച് ടർബൈൻ പ്രവർത്തിപ്പിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നു. നെയ്വേലി തെർമൽ പവർ സ്റ്റേഷനിൽ ലിഗ്നൈറ്റ് ആണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്ന മൂന്ന് തരം പവർ സ്റ്റേഷനുകളിൽ കേരളത്തിൽ ഇല്ലാത്ത പവർ സ്റ്റേഷൻ ഏത്? കേരളത്തിൽ ഏതുതരം പവർ സ്റ്റേഷനുകളാണ് കൂടുതലുള്ളത്? ഉത്തരം, കേരളത്തിൽ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഇല്ല, കേരളത്തിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനാണ് കൂടുതൽ. രണ്ടാമത്തെ ചോദ്യം, കായംകുളം, ബ്രഹ്മപുരം, കൂടംകുളം എന്നീ സ്ഥലങ്ങളിൽ സ്ഥാപിതമായിരിക്കുന്ന പവർ സ്റ്റേഷനുകളിൽ ഒരെണ്ണം മറ്റ് രണ്ടിൽ നിന്നും വ്യത്യസ്തമാണ്, ഏതാണത്? ഉത്തരം, കൂടംകുളമാണ്. ഇതെങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഈ പവർ സ്റ്റേഷൻ പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ യാന്ത്രികോർജം എങ്ങനെ ലഭിക്കുന്നു? കൂടംകുളത്ത് സ്ഥാപിച്ചിരിക്കുന്നത് ന്യൂക്ലിയർ പവർ സ്റ്റേഷനാണ്. ആണവ പ്രവർത്തനത്തിലൂടെ ആണവ ഇന്ധനത്തിൽ നിന്ന് ലഭിക്കുന്ന താപോർജ്ജം ഉപയോഗിച്ച് ജലത്തെ നീരാവിയാക്കുന്നു. ഈ ആവിശക്തി ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ യാന്ത്രികോർജം ലഭിക്കുന്നു. ഒരു പവർ ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ത്? ഉത്തരം വളരെ സിമ്പിളാണ്, യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു. മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി ചേഞ്ച് ചെയ്യുന്നു. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക, ജനറേറ്ററിലെ ഫീൽഡ് കാന്തം വൈദ്യുതകാന്തമാണ്, എന്തുകൊണ്ട്? ഫീൽഡ് കാന്തം സ്ഥിരകാന്തമാണെങ്കിൽ കാന്തിക മണ്ഡലത്തിന് ശക്തി കുറയാനും പ്രേരിത EMF അളവ് കുറയാനും സാധ്യതയുണ്ട്. കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി കുറഞ്ഞാൽ പ്രേരിത EMF കുറയും എന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ഥിരകാന്തമാണെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ അതിൻ്റെ കാന്തശക്തി നഷ്ടപ്പെടുകയും പ്രേരിത EMF അളവ് കുറഞ്ഞ് വേണ്ട തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശക്തി ജനറേറ്ററിന് ലഭിക്കാതെ പോവുകയും ചെയ്യും. ഫീൽഡ് കാന്തം വൈദ്യുതകാന്തമാണെങ്കിൽ കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി വ്യത്യാസപ്പെടാതെ പ്രേരിത EMF സ്ഥിരമായി നിലനിർത്താൻ കഴിയും. അടുത്ത ചോദ്യം, ജനറേറ്ററിലെ വൈദ്യുതകാന്തങ്ങൾക്ക് DC വൈദ്യുതിയാണ് നൽകേണ്ടത്, എന്തുകൊണ്ട്? ഇതും കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ച പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഉത്തരമാണ്. വൈദ്യുതകാന്തങ്ങൾക്ക് AC നൽകിയാൽ കാന്തിക മണ്ഡലത്തിന് തുടർച്ചയായ ദിശാവ്യതിയാനം ഉണ്ടാവും. അങ്ങനെ തുടർച്ചയായ ദിശാവ്യതിയാനം ഉണ്ടാകുന്നതിൻ്റെ കാരണം AC സപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ്. AC സപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ തുടർച്ചയായ ദിശാവ്യതിയാനം ഉണ്ടായാൽ അത് പ്രേരിത EMF സ്വാധീനിക്കും. എന്നാൽ വൈദ്യുതകാന്തത്തിന് DC നൽകുകയാണെങ്കിൽ കാന്തിക മണ്ഡലത്തിന് ഒരു വ്യതിയാനവും സ്വയം സംഭവിക്കുന്നില്ല, കാരണം ഡയറക്റ്റ് കറണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്.